Hi, Namaskaram. SM Vlogs and Motivation Tips and the YouTube channel like ellavarkum swagatham. Appo innathe video, ee oru video nane idu vere edit cheyidittundirunnilla. Video ke eduthu vechittundirunnu. Adayathu nane YouTube money kitti ennu parannittu oru video cheyidirunnu. Adodoppan thanne YouTube money endu cheyidu ennu parayanum vendiyittu video nalla interest illokka annu eduthu vechu. Pinne enikku idu upload aakkan oru madi. Kaaranam endha ennachalu nammal idu cheyyumbo idu oru comedy aayi pokum. Adalla ennundengil oru pongasam oru അഹങ്കാരം കാണിക്കണക്കെ ഒരു പോലെ ആയിപ്പോവോ എന്ന് തോന്നിയിട്ട് ഇത് അപ്ലോഡ് ആക്കാനൊരു മടിയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യൂട്യൂബ് മണി കിട്ടിയോ കിട്ടിയോ എന്ന് പലരും ചോദിച്ചിരുന്നു. അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ അവരങ്ങനെ ചോദിച്ചിട്ടില്ല. എങ്കിലും പലർക്കും ഇപ്പോഴും അറിയാനുള്ളൊരാഗ്രഹമാണ്. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നീട് യൂട്യൂബ് മണി കിട്ടിയോ എന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. ചിലരൊക്കെ ചോദിക്കും, പക്ഷേ കാര്യമായിട്ട് അങ്ങനെ ആരും ചോദിക്കാറില്ല. പക്ഷേ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫസ്റ്റ് യൂട്യൂബ് മണി കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അതറിയാനുള്ളൊരാകാംക്ഷ ഒരുപാട് പേർക്കുണ്ട്. എനിക്കാണെങ്കിലും ഉണ്ടാവും, എൻ്റെ ഫ്രണ്ട്സിലോടൊക്കെ ഞാനും ചോദിക്കാറുണ്ട് യൂട്യൂബ് മണി കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതറിയാൻ ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇത് ആളുകൾ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് വരുന്നു പോണു, പക്ഷേ യൂട്യൂബിൽ നിന്നൊരു വരുമാനം വരിക എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണല്ലേ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കണ കേൾക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിൽ വലിയ കാര്യം. ബാക്കിയുള്ളതൊക്കെ നമ്മളെ എഫക്റ്റ് എടുത്തിട്ട്, ഇത് നമ്മളെ എഫക്റ്റ് എടുത്തിട്ടാണ് എങ്കിൽ കൂടി മറ്റുള്ളവരുടെ സപ്പോർട്ടാണ് ഇതിൽ മെയിനായിട്ട് നമുക്കുള്ളത്. അപ്പോൾ അവർ ചോദിക്കണ കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ശരിക്കും ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് മണി കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മാറി നിന്നിക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ആ ചിലവ് ചെയ്യണം ചിലവ് ചെയ്യണം എന്ന് പറയും. അതൊരു തമാശയിൽ നമ്മളാണെങ്കിലും പറയും. പക്ഷേ ഇവർ കാര്യമായിട്ട് ചിലവ് ചോദിക്കായിരുന്നു. ഏതൊരു ഗ്രൂപ്പിൽ കയറി, ഒരുപാട് ഗ്രൂപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എല്ലാവരെയും പോലെയല്ല എനിക്കും, ഞാൻ പൊങ്ങസം പറയല്ല, ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അറിയപ്പെടുന്നൊരു വ്യക്തി ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ശരിക്കും ഒരുപാട് പേര് അറിയപ്പെട്ടു യൂട്യൂബ്. അതിന് മെയിൻ കാരണം യൂട്യൂബ് തന്നെയാണ്. അതിലുപരി ഒരുപാട് ഫ്രണ്ട്സുകൾ ഇപ്പോൾ ശരിക്കും, ഞാൻ അന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു ആരെങ്കിലുമൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ചാറ്റ് ചെയ്തിരിക്കായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാനൊരു മെസ്സേജുകൾ വരാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈമില്ല. അങ്ങനെ നിൽക്കുക, എനിക്കിന്ന് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് മാഷാല്ലാഹ്, അൽഹംദുലില്ലാ. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. എന്നെ സ്നേഹിക്കാനും എപ്പോൾ ഞാൻ വിളിച്ചാലും ഓടിയെത്താൻ ഒരുപാട് പേരിന്ന് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ, ഗ്രൂപ്പുകൾ ഒരുപാട്, ഗ്രൂപ്പുകളുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ ഗ്രൂപ്പുകളുടെ കാര്യം. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പിൽ നിന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ, വേറെ ഒരു 10-40 ഗ്രൂപ്പ് എങ്ങനെ മിനിമം ഉണ്ടെന്ന് തന്നെ പറയാം. ഈ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കയറി, ഞാൻ എല്ലാ ഗ്രൂപ്പിലും ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ, എൻ്റെ 10-ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഷെബിബ നമ്മളെന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് വേറെ ഒരു ലെവലാണ്, അങ്ങനെ ഈ മറ്റുള്ളവരെ കാണരുത്. പിന്നെ എൻ്റെ മുഞ്ചത്തീസിൽ ചെല്ലുമ്പോൾ അവർ പറയും, നമ്മൾ 3-4 വർഷമായിട്ട് അത്രയും സംഘുകളാണ്, അങ്ങനെ ഈ മറ്റുള്ളവരെ കാണരുത്, അങ്ങനെ ജഗബ, അങ്ങനെ അങ്ങനെ പല സെപ്പറേറ്റ് ഗ്രൂപ്പുകളും. അതിലൊക്കെ ചെല്ലുമ്പോൾ ഇവരെ ഒക്കെ പറയും, ഞങ്ങളെപ്പോലെ ഈ മറ്റുള്ളവരെ കാണരുത്, ഞാൻ പിന്നെ എന്ത് ചെയ്യും? അതിന് മാത്രം പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഞാൻ ചിലവ് ചെയ്യും, എനിക്ക് സന്തോഷമുള്ളൂ കിട്ടി. ഇങ്ങനെയൊക്കെ കിട്ടുന്ന കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട്, നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടും ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തും ഇതൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഈ കാശ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രണ്ട്സുകളെ ഒക്കെ കൂടിയിട്ടുള്ള അടിച്ച് പൊളിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ട് പാവപ്പെട്ടവരെ സഹായിക്കണം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ നമ്മൾ അത്ര ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുക, ഇതൊക്കെയാണല്ലോ നമ്മളുടെ സന്തോഷം. നമ്മൾക്ക് കിട്ടുന്നതിലേറെ നമ്മൾക്ക് കൊടുക്കുമ്പോഴാണല്ലോ സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞ് കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഞാൻ പർദ്ദ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പർദ്ദ എന്ന് പറയുമ്പോൾ എനിക്കല്ല, എൻ്റെ ഒരു കസിനാണ്, ഫ്രണ്ടാണ്, എനിക്ക് എല്ലാമാണ്. അതായത് എന്നെ പല സാഹചര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഇനി ക്യാഷ് കൊണ്ടായിക്കോട്ടെ, പ്രവൃത്തി കൊണ്ട്, വാക്ക് കൊണ്ടായാലും, ഇനി പലപ്പോഴും ഞാൻ തളർന്ന് നിൽക്കുന്ന നിമിഷങ്ങളിലൊക്കെ ഒക്കെ എന്നെ താങ്ങിയിട്ടുള്ള, എനിക്ക് തണലായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട് ഞാനൊരു ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എല്ലാം കൊണ്ടും. അപ്പോൾ ആ ഒരു വ്യക്തിക്കും വേണ്ടി ഫസ്റ്റ് യൂട്യൂബ് മണി കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ പിന്നെ ഈ കാണിക്കുന്നത് ഈ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറാണ്. അതായത് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്തോളാം. ഇവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ, ഈ വഴി പോകുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു, ഞാൻ ഈ പറയപ്പെട്ട പോലെ തന്നെ യൂട്യൂബ് മണി കിട്ടുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇവിടെ വന്നിട്ടൊരു പർദ്ദ വാങ്ങിക്കണം എന്നുള്ളത് എപ്പോഴും ഞാൻ ആ ഒരു ഷോപ്പ് കാണുമ്പോൾ ഓർക്കാറുണ്ട്.
അതുപോലെ തന്നെ ഞാൻ വ്യക്തിൻ്റെ പേര് പറയാത്തതോ ആളെ കാണിക്കാത്തതോ എന്താ വെച്ചാൽ വീഡിയോക്ക് മുമ്പിലൊന്നും വരില്ല, അതൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ പേരൊക്കെ പറഞ്ഞ് അത് പബ്ലിക്കാക്കണതൊക്കെ ഒരു മോശമാണ്. എൻ്റെ ഒരു സന്തോഷത്തിന് കൊടുത്തൊരു ഗിഫ്റ്റ് അവർക്ക് ഇല്ലാത്തതിൻ്റെ പേരിലൊന്നല്ല, ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുത്തതാണ്, അത് വേറെ കാര്യം. അപ്പിനൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ മറന്ന്. അതായത് ഞാനൊരു ബ്ലാക്ക് കളർ പർദ്ധയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആൾ മറ്റുള്ള കളേഴ്സൊന്നും യൂസ് ആക്കാറില്ല, പിന്നെ ഓവർ വർക്കുള്ളതൊന്നും യൂസ് ആക്കാറില്ല. അങ്ങനെ ഏത് മോഡൽസാണ് അവർക്ക് പറ്റുക ഒന്നും നമുക്കറിയില്ല. കാരണം ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കുകയാണല്ലോ, ചോദിക്കാനൊട്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് ഏതെടുക്കണം സെലക്ഷൻ അറിയാനിട്ടല്ല കേട്ടോ. അപ്പോൾ അവരേതാ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു പർദ്ധ സെലക്ട് ചെയ്ത് പോകുന്നു. പിന്നീട് അവർക്കത് ഇറക്കം കൂടുതലായതുകൊണ്ട് സൈസ് അധികമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അവർ പിന്നീടത് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു ഇങ്ങനെ ആൾ വന്ന് മാറ്റി കൊടുക്കണേന്നുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷാജഹാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വാഷിംഗ് മെഷീനും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഈ വാഷിംഗ് മെഷീൻ ഇട്ടു. കാരണം എനിക്ക് ഭയങ്കര ഈസലുള്ള ഒരാളാണ്, അതൊക്കെ അതിലിട്ട് അലക്കുക വൃത്തിയാവോ എന്നൊക്കെ ഉള്ളൊരു ഈസലാണ്. ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനം ഞാൻ വാങ്ങിക്കാണ്ടായ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലരുടെയും കുറ്റപ്പെടുത്തലും ഞാൻ പറയാറുണ്ടല്ലോ, പലരും കുറ്റപ്പെടുത്തി കളിയാക്കി പരിഹസിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വാശി കൂടുമല്ലോ അവർക്ക് മുമ്പിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു വാശി നമുക്ക് കൂടാണല്ലോ ചെയ്യുക. അല്ലാണ്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം തന്നെ, പലരും മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരങ്ങനെ പറയും ഇങ്ങനെ പറയുന്നു പറഞ്ഞ് വെറുതെ നമ്മളുടെ ടൈം വേസ്റ്റാക്കുക, നമ്മളുടെ പല സ്വപ്നങ്ങളും നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരലുണ്ട് ആ ഒരു ചോദ്യം കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആരും ചിന്തിക്കരുത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവർ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, മറ്റുള്ളവർക്ക് പറയാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ ആ വഴിക്ക് പോവുക. അപ്പോൾ എന്താ വെച്ചാൽ വാഷിംഗ് മെഷീൻ വാങ്ങിയത് എന്താ വെച്ചാൽ ഇതന്നെ പലരും, ഞാൻ എനിക്ക് ഈ ചാനൽ തുടങ്ങിയിട്ടും പിന്നെ വേറെ ഒരുപാട് വർക്കുകൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും എല്ലാ ദിവസവും അലക്കാൻ പറ്റാറില്ല. പിന്നെ കുളിക്കൽ പോലും ചിലപ്പോൾ വൈകുന്നേരത്തൊക്കെയാണ് കുളിക്കാറ്, അതൊന്നും എനിക്ക് നേരത്തെ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും പെൻഡിങ്ങാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു, അവൾക്ക് കുളിക്കാൻ ടൈമില്ല, അലക്കാൻ ടൈമില്ല, ഫുൾ ടൈം ഫോണിലാണ്, 24 മണിക്കൂറും ലൈനിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പല കുറ്റപ്പെടുത്തലും കേട്ട് സഹിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പോയി ചെയ്തത്. ഇതാകുമ്പോൾ പിന്നെ പകലായാലും രാത്രിയായാലും അലക്കുമ്പോൾ ആരും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം സാധിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തൊരു ഷോപ്പിൽ കയറിയിട്ട് മാക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മമാർക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ തന്നെയാണ്, അവൾക്കും വേണ്ടിയിട്ട് ഒരു മാക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവളെന്ന് പറയുമ്പോൾ 2-3 കുട്ടികളാണ്, വീട് പണിയായിരുന്നു, എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ടും ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കും എങ്ങനെയുണ്ട് നോക്കാനും വേണ്ടി, അതിലെന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടോ നോക്കാനും വേണ്ടി. അതൊക്കെ അവൾ നോക്കിയതിന് ശേഷം ഞാൻ അപ്ലോഡ് ആക്കാറുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവളും തന്നെ എൻ്റെ ഉയർച്ചക്കും വേണ്ടി, അതായത് എനിക്കൊരു സന്തോഷം കിട്ടും എൻ്റെ ഉയർച്ച കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവളും. അപ്പോൾ അവൾക്കും അങ്ങനെ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ തീർന്നിട്ടില്ല, ഇനി ഒരുപാട് ആളുകളുണ്ട്, ഇവർ രണ്ടുപേരൊന്നും അല്ല, ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇൻഷാല്ലാ ഇനി ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതിന് യൂട്യൂബിൽ നിന്നായാലും എങ്ങനെയാലും എൻ്റെ കയ്യിൽ വരുമാനം വരട്ടെ, ഇൻഷാല്ലാ ഞാൻ ചെയ്യും. പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് മണി കിട്ടിയ സമയത്ത് തന്നെ എൻ്റെ കുട്ടികൾക്ക് ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പാർസൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വീണ്ടും വീണ്ടും ചോദിക്കും, ഇമ്മച്ചി എല്ലാവർക്കും എല്ലാതും വാങ്ങിച്ച് കൊടുത്തു പക്ഷെ ഞങ്ങൾക്കൊന്നുമില്ലേന്ന് എപ്പോഴും ചോദിക്കട്ടോ. അവരങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, പാർസൽ കൊണ്ടുവന്നതല്ലേ, എന്താ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നിട്ട് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവരെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കാമെന്നും വിചാരിച്ചു. പിന്നെ ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണതിലും കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ, അവർ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭക്ഷണത്തിൻ്റെ മുമ്പിലായിരിക്കും. ഞാനൊരു കല്യാണത്തിന് പോയാലോ വല്ല ഹോട്ടലിലും പോയിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ആയിരിക്കും അവർ വീഡിയോ കോൾ വിളിക്കും ചെയ്യട്ടോ, അതും വേറെ കാര്യം. അപ്പോൾ ചിലരെങ്കിലുമൊക്കെ വിചാരിക്കണുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ, ചിലർക്കൊക്കെ കാര്യം മനസ്സിലാവും, മറ്റു ചിലർ വിചാരിക്കും എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കാണിച്ച് ഇങ്ങനെ കൊതിപ്പിക്കുക, അതല്ലെങ്കിൽ ഇത് കിട്ടാത്തവരൊക്കെ ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ വളരെ ചുരുക്കമുള്ളൂ അല്ലേ. ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എന്താ ഇങ്ങനെ ഭക്ഷണം കിട്ടാതൊക്കെ വിഷമനലഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറിയിക്കണം. അറിയിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്.
വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് റമ്യ, അവൾക്കൊരു ചാനലുണ്ട്. അവളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനും അവളും കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ വൃദ്ധസദനങ്ങളിൽ ഫുഡ് കൊടുക്കാനും പിന്നെ നിർദ്ധരരായ പെൺകുട്ടികളുടെ കല്യാണ ആവശ്യത്തിനും ചികിത്സാ സഹായത്തിനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനാണ് ആ ഒരു ഗ്രൂപ്പ് കൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇൻഷാല്ലാ. ഇനിയിപ്പോൾ ഈ 12-ാം തീയതി വരുന്ന ബുധനാഴ്ച ഞങ്ങൾ ഹിമാകെയർ വൃദ്ധസദനം കാളികാവ് അവിടെ ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിവിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങൾ അറിയിക്കണം. അതിനിപ്പോൾ ലക്ഷങ്ങളൊന്നും വേണ്ടല്ലോ, നമ്മൾക്ക് കഴിയാവുന്ന രീതിയിൽ പിരിച്ചിട്ടൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പോകുന്ന സമയത്ത് പൊന്നു ഞങ്ങളെ കൂടെ പോന്നിട്ടില്ല, വലിയ ആൾ, അവൾക്ക് ഡ്രസ്സ് പറ്റിയില്ല, പല വാശികളും. അപ്പോൾ എന്തായാലും അവൾ വാശി പിടിച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവളെ കൂട്ടാതെ പോന്ന്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ സോനുവിന് അതിലേറെ ദേഷ്യം, വാശി. കാരണം താത്ത പോന്നിട്ടില്ലല്ലോ, അപ്പോൾ ഞാനൊന്നും കഴിക്കൂലാനട്ട് അവന്. അപ്പോൾ അവനും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മുൻകാക്കു പോരുന്ന സമയത്ത് മുൻകാക്കുന് കൂടുതൽ ഇഷ്ടം ഷവായിയാണ്. അപ്പോൾ ഷവായി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും വേണ്ടാണ്ട് ഇങ്ങോട്ട് വലിച്ചു കൊടുന്ന് ആളും ദേഷ്യത്തിൽ രണ്ട് വെള്ളപ്പൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അവരുടെയൊക്കെ ദേഷ്യം മാറട്ടെ എന്ന് വിചാരിച്ചു. ദേഷ്യമൊക്കെ മാറി വന്നപ്പോഴത്തേക്കും എൻ്റെ ബീഫ് ബിരിയാണി പിന്നെ അവരും വാങ്ങിച്ച് കഴിച്ച്. പിന്നെ എനിക്ക് മനസ്സിന് തൃപ്തിയായില്ല, കാരണം എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് നന്നായിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു പൊറോട്ട ഓർഡർ ചെയ്തു. പൊറോട്ട ഓർഡർ ചെയ്തപ്പോൾ അതിൽ നിന്ന് പകുതി സോന് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ എനിക്ക് മനസ്സിന് തൃപ്തിയായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഷവർമ ഓർഡർ ചെയ്തു. എന്തായാലും ഷവർമയും കഴിച്ചു. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, ചുരുക്കം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് മണി കിട്ടിയതുകൊണ്ട് അവർക്ക് ചിലവ് വാങ്ങിച്ചു കൊടുക്കാൻ പോയിട്ട് ഞാൻ തന്നെ മുതലാക്കി പോന്നു എന്ന് പറയാം. ആ പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇതുപോലെ വണ്ടിയിൽ കുട്ടികളെ ഇരുത്തരുത്. അതായത് ഇത് ഞങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഞാൻ എപ്പോഴും മുൻകാക്കുവിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ മുൻകാക്ക് പറയാം, അവൻ വലിയ കുട്ടിയായതല്ലേ എന്ന് പറയും. വലുതായാലും ചെറുതായാലും ശരി, ഇത് ഭയങ്കര അപകടമാണ്. ഞാൻ പിന്നീടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടത്. അതായത് കുട്ടികൾ അതിലിരുന്ന് കളിക്കുമ്പോൾ വണ്ടി മറി കൂടെ മറിയും. നമ്മൾ കടയിലേക്കൊക്കെ അവരങ്ങനെ ഇരുത്തി പോകുമല്ലോ. പിന്നെ ചിലർ ചാവി പോലും അതിൽ നിന്ന് എടുക്കാണ്ടാണ് പോവുക. അപ്പോൾ അതൊക്കെ ഭയങ്കര അപകടമാണ്. കുട്ടികൾ അതിൽ കളിക്കും, വണ്ടി പോവും, മറിയും. പിന്നെ ബാക്കിലുള്ള വണ്ടികൾ വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് യൂട്യൂബ് മണി കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇത് ഷർഫ് താത്തയാണ്. ഷർഫ് താത്താനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ അവർക്കും എൻ്റെ വകര ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ, അവരെ ഞാൻ കണ്ടുമുട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഷർഫ് താത്ത ഒരു ചാനലുണ്ട് കേട്ടോ അവർക്ക്, സബ്ലൂസ് കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര്. പിന്നെ ഷർഫ് താത്ത ഞങ്ങളുടെ ഗ്രൂപ്പിലെ കാരണവരാണ്. അതായത് ഞങ്ങളുടെ ഷീ ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പുണ്ട്, ആ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ്. അതിലെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഷർഫ് താത്ത. പിന്നെ ഷർഫ് താത്ത എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും എല്ലാവർക്കും അത് ക്ലിയറാക്കി കൊടുക്കാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ തിരക്കിനിടയിലും നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയറാക്കി തരാറുണ്ട്. പിന്നെ ഇവരെ ഞാൻ കണ്ടുമുട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇവർ തൃശ്ശൂർക്ക് വന്നതായിരുന്നു. അവിടെ എന്തൊരു ആവശ്യത്തിന് വേണ്ടി ഒരു മരിപ്പ് എന്തുണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്താണ്. എൻ്റെ വീട് ഇങ്ങനെ ആനമങ്ങാടാന്നറിയാം. അപ്പോൾ ആ ഒരു വഴി വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്നെ കാണാനും വേണ്ടി അവർ ആനമങ്ങാട് വഴി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കൊരു അർജൻറ്റ്, കാരണം ഞാൻ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പെരിന്തൽമണ്ണക്ക് വന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്, അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്ത്. അപ്പോൾ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.